ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കിച്ചൺ ടിപ്സ് വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും കാണണം. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കണം. ഇനി നമുക്ക് എന്തൊക്കെ ടിപ്സാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഈത്തപ്പഴം മുറിക്കാണ്ട് എങ്ങനെ ഈ ബദാം അതിൻ്റെ ഉള്ളിൽ ഇടാം എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ടിപ്പ്. അതിനുവേണ്ടി ഞാനിവിടെ സ്ട്രോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈത്തപ്പഴത്തിൻ്റെ വിത്ത് പുറത്തോട്ടേക്ക് വരും. എന്നിട്ട് സ്ട്രോ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബദാം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈത്തപ്പഴത്തിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബദാം വെച്ച ഈത്തപ്പഴം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ ടിപ്പ് കിച്ചൺ ടൂൾസിന് വേണ്ടിയുള്ളതാണ്. അധികമായി നമ്മളെല്ലാവരും ഇതുപോലെ ഒരുമിച്ചാണ് വെക്കാറ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇത് എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ട് റബ്ബർ ബാൻഡ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ കണ്ടെയ്നറിലേക്ക് റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അടുത്ത റബ്ബർ ബാൻഡ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ കണ്ടെയ്നർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 4 കള്ളിയുള്ള കണ്ടെയ്നറായിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതിൽ ഓരോന്നിലും നമ്മൾക്ക് ഓരോരോ സാധനങ്ങൾ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ സാധനവും പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോയിൽ കടന്ന 3 ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കണം. നമ്മളുടെ 3rd ടിപ്പ് മിക്ക പേർക്കും വളരെയേറെ ഉപകാരമുള്ള ഒരു ടിപ്പാണ്. നമ്മുടെ വീട്ടിൽ പഞ്ചസാര സൂക്ഷിക്കുന്ന സമയത്ത് അധികമായും അതിൽ ഉറുമ്പൊക്കെ വന്നു കൂടാറുണ്ട്. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പറാമ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാറില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്തുകൂടി അറിയിക്കണം. കറാമ്പിട്ട് മൂടി വെച്ച് നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.